എല്ലാവർക്കും മാജിക്സിയുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് മാഷ ആൻഡ് ദ ബെയർ കാർട്ടൂണിലെ മാഷ എന്നുള്ള ക്യാരക്ടറാണ്. അതിൽ മറ്റ് ക്യാരക്ടേഴ്സ് നമുക്ക് ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. എല്ലാം കൂടെ ഒന്നിൽ ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അപ്പൊ നമുക്ക് മാഷ എങ്ങനെയാ ചെയ്യാന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ അതിന് മുന്നായി എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മാഷ ചെയ്തെടുക്കുക എന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഫോണ്ടന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഗം പേസ്റ്റ് യൂസ് ചെയ്യാം. ഫോണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് CMC പൗഡറോ അല്ലെങ്കിൽ ടൈലോസ് പൗഡറോ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷമേ നമ്മൾ ഷേപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് കുഴച്ച് CMCയോ അല്ലെങ്കിൽ ടൈലോസോ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒരു പിഞ്ചെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഉപ്പുരസം വരും. അപ്പോൾ നമുക്കത് കേക്കിൽ വെക്കുമ്പോൾ കേക്കിന് ഉപ്പുരസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു പിഞ്ച്, ഒരു ഒരു നുള്ള് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഞാൻ സ്കിൻ കളർ ഫോണ്ടന്റ് എടുത്തിട്ടുണ്ട് മാഷയുടെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പർപ്പിൾ കളറ് ഡ്രസ്സിന് വേണ്ടിയിട്ട്, വൈറ്റും ഡ്രസ്സിനാണ്. അതുപോലെ ഒരു പീസ് യെല്ലോ കളർ. അപ്പോൾ ഈ നാല് കളേഴ്സ് ഞാൻ ജെൽ കളേഴ്സ് വൈറ്റിൽ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. വൈറ്റ് ഫോണ്ടന്റിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ മാഷയുടെ ഷൂ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരേ വലുപ്പത്തിലുള്ള രണ്ട് പീസ് വൈറ്റ് ഫോണ്ടന്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് റോൾ ചെയ്ത് ആ ഒരു ഷൂസിൻ്റെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക. ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ നമുക്ക് രണ്ടാമത്തെ ചെയ്തെടുക്കാം. ഏകദേശം ഒരുപോലെ വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് ചെറിയ പീസ് യെല്ലോ എടുത്തിട്ട്, അത് യെല്ലോ ഷൂസിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക, റോൾ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് അതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിക്ക് ചെയ്യാൻ നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ എഡിബിൾ ഗ്ലൂവോ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, സാധാ വെള്ളം, പച്ചവെള്ളം. അതവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഒരുപാട് വെള്ളം അല്ലെങ്കിൽ ഗ്ലൂവോ അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഒരുപാട് നമ്മൾ വെക്കുമ്പോഴത് ആകെ ഒട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം രണ്ടാമത്തത് ഞാൻ ഏകദേശം ആ ഒരു വലുപ്പത്തിലാക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പർപ്പിൾ കളറ് രണ്ട് പീസ് എടുത്തിട്ട് നന്നായിട്ട് റോൾ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് റോൾ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോഴതൊന്നും നീറ്റായിട്ട് വരില്ല. ഇപ്പതാ ഒന്നാമത്തതിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് രണ്ടാമത്തേം ചെയ്തെടുക്കാം. റോൾ ചെയ്ത് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കുക. അതും ഒത്തിരി വെള്ളം വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഷൂസിൻ്റെ താഴ്ഭാഗം ഒരു ഇംപ്രഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഞാനൊരു സിലിക്കൺ ടൂളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. ഇതേ ടൂൾ വേണം, നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഇംപ്രഷൻ കൊടുക്കാൻ പറ്റുന്ന എന്ത് ടൂൾ എടുത്താലും മതി. ഈ ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാ കത്തി വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി. നമുക്ക് ജസ്റ്റ് ഒരു ഇംപ്രഷൻ കൊടുക്കണം എന്നേ ഉള്ളൂ. ഇപ്പൊ രണ്ടാമത്തേൽ ഞാൻ ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ഷൂസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷൂസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഡ്രസ്സാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നന്നായിട്ട് കുഴച്ച് റോൾ ചെയ്തെടുത്തിട്ടുള്ള ഫോണ്ടന്റ് ആണ്. കുറച്ച് കോൺഫ്ലവർ വേണമെങ്കിൽ നമുക്ക് ഡസ്റ്റ് ചെയ്യാം. ഒരുപാടൊന്നും വേണമെന്നില്ല, കുറച്ച്. നമ്മൾ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് റെഡിയാക്കണം. ഇനി അതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്.
ഡ്രസ്സിൻ്റെ താഴെ ഉരുണ്ടല്ലോ ഇരിക്കുക, ഒന്ന് ഒരു ഷേപ്പിൽ വരണ്ടേ. അപ്പം അതിനായിട്ട് അവിടെ ആ എഡ്ജ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് കൈ കൊണ്ട് നമ്മൾ രണ്ട് കൈ വിരൽ കൊണ്ട് വെച്ച് റെഡിയാക്കിയാൽ മതി. കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഡ്രസ്സ് ആ ഒരു ബോഡി വരുന്ന ആ ഒരു ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ഷൂസിലൊന്ന് വെച്ച് നോക്കുക കേട്ടോ, നമുക്ക് ഏകദേശം റെഡിയാണ്. ആ ഒരു ബോഡിക്ക് അനുസരിച്ചുള്ളതായിരിക്കണം. എന്നിട്ട് അതിൻ്റെ മോൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതൊരു ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതൊരുപോലെ കട്ട് ചെയ്ത് മാറ്റുക, കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ റോൾ ചെയ്ത് ഷേപ്പ് ചെയ്യാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഉരുട്ടിയെടുത്ത ഒരു ഫോണ്ടൻ്റെ വൈറ്റ് ഫോണ്ടൻ്റെ പീസ് വെച്ച് കൊടുക്കുകയാണ്. ഡ്രസ്സിൻ്റെ മുകൾ ഭാഗം വെള്ളയാണ്. അതവിടെ വെള്ളം വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്ത് പർപ്പിൾ കളറ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തിന്നായിട്ട് മതി, ഒരുപാട് കട്ടിയായിട്ട് പരത്തണം എന്നില്ല. ഇനി അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു ചെസ്റ്റ് ഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഡ്രസ്സിൻ്റെ. ഇനി അതിലേറെ കുറച്ചും കൂടെ ചെറിയതായിട്ട് രണ്ട് പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ വെക്കാനുള്ളതാണ്. അപ്പോൾ അതാ മൂന്ന് പീസായിട്ടുണ്ട്. ഇപ്പം ഞാൻ അവിടെ അരഭാഗത്തിൻ്റെത്, ഇവിടെ അരഭാഗമല്ല നെഞ്ചിൻ്റെ ഏകദേശം ഒരു ഭാഗം വരും, അവിടുത്തെ ആ ഒരു പീസ് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുകയാണ്. എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക, സ്റ്റിക്ക് ചെയ്ത് നീറ്റായിട്ട് കൊടുക്കുക. ഇനി മുകളിൽ ആ രണ്ട് സ്ട്രിപ്സ് വെച്ച് കൊടുക്കുകയാണ്. അതിലൊന്നത്തെ വെച്ചു, അതിൻ്റെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റി. ഇനി അതുപോലെ അപ്പുറത്തെ സൈഡും വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് മാറ്റി വയ്ക്കുകയാണ്. റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് റോൾ ചെയ്ത് ആ ഒരു ബോഡിക്ക് അനുസരിച്ചുള്ളൊരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റിക്ക് ചെയ്യണില്ല, സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കണം. അപ്പോൾ ഒന്ന് ഇരുന്ന് ഒന്ന് ഹാർഡായിക്കോട്ടെ, എന്നിട്ടത് ബോഡിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു പീസ് രണ്ട് പീസ് ഫോണ്ടൻ്റ് എടുത്തിട്ട് കൈയുടെ പത്തി ചെയ്യാണ് സ്കിൻ കളറിൽ. അത് ആ തമ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഫോണ്ടൻ്റ്. എന്നിട്ട് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. മറ്റ് വിരലുകളും നമ്മൾ ആ ഒരു വലുപ്പത്തിനനുസരിച്ചൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അത് രണ്ട് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് വെച്ച് നോക്കി അപ്പോൾ കറക്റ്റാണ്. ഇനി അതിൻ്റെ ഉൾഭാഗത്തുനിന്ന് ഒരു പീസ് വെട്ടിയെടുക്കുകയാണ്, വെട്ടി മാറ്റുകയാണ്. ആ ഒരു കൈൻ്റെ കറക്റ്റ് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് ഈ ബോൾ ടൂള് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ബോൾ ടൂള് വേണം നിർബന്ധമൊന്നുമില്ല, എല്ലാ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. നമ്മളുടെ അടുത്തുള്ള ഏത് ടൂളാണോ അത് എങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ്, ഏത് ടൂൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഏകദേശം റെഡി ആയിട്ടുണ്ട് രണ്ട് കൈയും, കൈവിട പത്തി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു. ഇനി ഞാൻ ഒരു പീസ് നന്നായിട്ട് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഹെഡ് ചെയ്യാൻ പോവാ നമ്മൾ. അതിൻ്റെ സെൻറ്റർ പോർഷൻ വിരൽ വെച്ചിട്ട് നമ്മൾ ആ കണ്ണിൻ്റെ ഭാഗം വരണേ, വിരൽ വെച്ചൊന്ന് അമർത്തി റെഡിയാക്കിയിട്ടുണ്ട്. ബോൾട്ടുകൾ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. ആ കവിൾ ഭാഗമൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മൂക്ക് ചെയ്യണം. മൂക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനൊരു ടൂൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്, ഇത് തന്നെ വേണമെന്നില്ല, ഏത് ടൂളായാലും മതി. മൂക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്.
ഏകദേശം മൂക്ക് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡും എല്ലാം ഒന്ന് നീറ്റായി കൊടുക്കുക കേട്ടോ, പറ്റുന്നത്ര ഒന്ന് നീറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി മൂക്കിന് നമ്മൾ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നു, കണ്ണിനും അതെ ഒന്ന് കുഴിച്ചു കൊടുക്കണം ബോട്ടോട് വെച്ചിട്ട്. ഇനി കവിളിൻ്റെ അവിടുന്ന് എടുത്ത് കുറച്ച് താഴത്തേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് നെക്ക് പോർഷനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ലിപ്സ് വരച്ചു കൊടുത്തു, ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലും താഴെയും മുകളിലെ ചുണ്ടും താഴത്തെ ചുണ്ടും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ആ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലും താഴത്തുമായിട്ട്. ചുണ്ടിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കവിളിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് താഴത്തേക്ക് എടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് അവിടുന്ന് ആ കഴുത്തിൻ്റെ ഭാഗം കൂടെ റെഡിയാക്കി എടുക്കുകയാണ്. അത് നമ്മൾ സൈഡിൽ നിന്ന് ചെയ്ത് ഫേസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിൽ നിന്ന് മെല്ലെ ചെയ്ത് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നെക്കും കൂടെ ഇടരണ്ട് ലൈറ്റ് ഗ്രീൻ കളറ് ഫോണ്ടൻ്റ് എടുത്തിട്ട് അത് കണ്ണിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അമർത്തി വയ്ക്കുക, പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കരുത് കേട്ടോ. അത് ബോൾ ടൂൾ വെച്ചിട്ട് നന്നായിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളമാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അതും അവിടെ നന്നായിട്ട് അമർത്തി വയ്ക്കുക, പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കരുത്. ഇനി ബ്ലാക്ക് കളർ വെച്ച് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ. അത് കഴിഞ്ഞിട്ട് വൈറ്റ് കളർ ചെറിയൊരു പോർഷൻ വൈറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ കണ്ണ് റെഡി ആയിട്ട്. ഇനി ഒരു പീസ് യെല്ലോ കളർ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഭാഷയുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നുണ്ട് മുടി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കട്ട് ഒരു ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അവിടെ എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം, അത് കറക്റ്റ് ലെങ്ത് ആക്കിയിട്ട് ഒന്ന് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പീസ് പർപ്പിൾ കളർ പരത്തി എടുത്തിട്ടുണ്ട് സ്കാർഫിന് വേണ്ടിയിട്ടാണ്. അതും നമ്മൾ ഏകദേശം ഒരു അതിൻ്റെ സൈസിനനുസരിച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതും അതെ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മുകൾ ഭാഗം ഒന്ന് പൊന്തി നിൽക്കണം കേട്ടോ സ്കാർഫ് കെട്ടിയിട്ടാ. ഇനി ബാക്കിൽ ഒന്ന് മടക്കി ഒന്ന് നീറ്റാക്കി കൊടുക്കുകയാണ്. അപ്പം ദാ ഹെഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് നോക്കുക കേട്ടോ, ബോഡിയിലൊന്ന് വെച്ച് നോക്കുക നമുക്ക് ഏകദേശം റെഡി ആയിട്ടില്ല. ഓക്കെ, ഇനി രണ്ട് ഷൂസിലും ടൂത്ത് പിക്ക് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്, അത് ബോഡിയായിട്ട് കണക്ട് ചെയ്യണം. താഴെ നമുക്ക് കുറച്ച് വെള്ളമാക്കി കൊടുക്കാം ഒന്ന് സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടി. ഇനി ടൂത്ത് പിക്കിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് സെൻറ്ററിലൂടെ ഇറക്കി കൊടുക്കുകയാണ് നമ്മൾക്ക് ഹെഡും ബോഡിയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്കാർഫ് ഈ കഴുത്തിൽ കെട്ടിയിട്ടുള്ള ആ ഒരു പോർഷൻ ചെയ്യാണ്. രണ്ട് പീസ് ഫോണ്ടൻ്റ് എടുത്തിട്ട് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഒരു ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട്, അതവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു പോർഷൻ കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി എഡിബിൾ പെന്ന് വെച്ചിട്ട് ലിപ്സിന് കളർ കൊടുത്തു. ഇനി ഡസ്റ്റ് വെച്ചിട്ട് പിങ്ക് കളർ ഡസ്റ്റ് ലെസ്റ്റർ ഡസ്റ്റ് ആണ്, അത് വെച്ചിട്ട് ഒന്ന് കവിളിലൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കമ്പി ഏകദേശം നമ്മളെ കയ്യിന് ഏത് എത്ര വലുപ്പം വേണം അത് നോക്കിയിട്ട് ചെയ്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അത് അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് കൈ ഇതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യണം.
കൈയിൽ നിന്ന് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളച്ചോ ഇങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അതിന് വേണ്ടിയാണ് ഈ കമ്പി യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഫോണ്ടന്റ് മാത്രമാകുമ്പോൾ ചിലപ്പോൾ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഒന്ന് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കമ്പി വെച്ചത്. ഇനി വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം, പക്ഷേ ഇങ്ങനൊരു പൊസിഷനിൽ പൊക്കി കൈ വെച്ചതുകൊണ്ടാണ് ഞാൻ കമ്പി കൊടുത്തത് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ വാഷ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പീസ് ഓറഞ്ച് കളറ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മാഷയുടെ ഡ്രസ്സിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതവിടെ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനതിൽ വൈറ്റ് ജെൽ കളർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇതപ്പോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ ക്രോസ് ആയിട്ടും അതൊരു ഡിസൈൻ വരയ്ക്കണം. അതും ചെയ്തിട്ടുണ്ട്. ഇനി കയ്യിൽ ബ്ലൂ കളറ് വരച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഫോണ്ടിൻ്റെ പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ മാഷ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാം സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.